മലയാളത്തിൻ്റെ പ്രിയങ്കരനായ നടൻ പുതിയ സിനിമ കിഷ്കിന്ദ കാണ്ഡം തിയേറ്ററിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ആസിഫ് അലി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ആസിഫ് അലിയുടെ വീട്ടിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആസിഫ് അലി, ഹാപ്പി ഓണം, സുപ്രഭാതം. കിഷ്കിന്ദ കാണ്ഡം നന്നായി പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിയേറ്ററിലൊക്കെ നല്ല ആൾത്തിരക്കുണ്ടെന്ന് പറയുന്നു. ഓണക്കാലത്ത് ഏറ്റവും വലിയ ഗിഫ്റ്റ് അതല്ലേ? എസ് കെ, ഹാപ്പി ഓണം. ഭയങ്കര സന്തോഷം ഈ ഓണത്തിന്. തിരുവോണ ദിവസം രാവിലെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് എൻ്റെ ഓണാഘോഷങ്ങൾ തുടങ്ങാൻ പറ്റുന്നതിൽ ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അതുപോലെ തന്നെ കിഷ്കിന്ദ കാണ്ഡം എന്ന് പറഞ്ഞ സിനിമ ഓണം റിലീസിന് അല്ലെങ്കിൽ ഫെസ്റ്റിവൽ റിലീസ് സിനിമകൾ എപ്പോഴും എൻ്റെ ജീവിതത്തിന്, ഞാൻ ഒരു പ്രേക്ഷകനായി തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന ഒരാളാണ്. അപ്പോൾ എപ്പോഴും എനിക്ക് ഫെസ്റ്റിവൽ സിനിമകൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റിലീസ് ടൈമിംഗ് ആണ്. ഈ ഓണത്തിന് ഇറങ്ങിയ എൻ്റെ ഒരു സിനിമ പ്രേക്ഷകർ എതിരഭിപ്രായമില്ലാതെ ഏറ്റെടുക്കുന്നു എന്നും ഈ സിനിമയെപ്പറ്റി ആളുകൾ സംസാരിക്കുന്നുവെന്നും സോഷ്യൽ മീഡിയ മുഴുവൻ നമ്മൾ ഒരു രീതിയിലുള്ള ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റി ഇല്ലാതെ തന്നെ പ്രേക്ഷകർ മുന്നോട്ട് വന്ന് ഈ സിനിമയെപ്പറ്റി സംസാരിക്കുന്നു. ഈ ഓണം സ്പെഷ്യലാണ് എസ് കെ എൻ, അടിപൊളിയാണ് ഈ ഓണം. ഈ കിഷ്കിന്ദ കാണ്ഡം ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പേരിടാൻ കാര്യം എന്താണ്? ഒരു ഒരു ഈ കാണ്ഡം എന്ന് പറഞ്ഞ പോലെ ഒരു എപ്പിസോഡാണ്. ഒരു വീട്ടിൽ, നമ്മുടെ എല്ലാവരുടെ വീട്ടിലും നമ്മൾ മാത്രം അറിയുന്ന ഒരു രഹസ്യം ഉണ്ടാവും. നമ്മുടെ വീട് വിട്ട് പുറത്തേക്ക് പോകാത്തൊരു രഹസ്യം. അപ്പോൾ അത്തരത്തിലുള്ളൊരു രഹസ്യമാണ് ഈ രഹസ്യത്തിൻ്റെ ഭാഗമായിട്ട് ഹനുമാനും സുഗ്രീവനും ഒഴികെ ബാക്കി ലോകത്തുള്ള വാനരപ്പട മുഴുവനുള്ള ഒരു ഒരു വീട് അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റത്തിൽ നിന്നാണ് ഈ സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് കിഷ്കിന്ദ കാണ്ഡം എന്ന് പേരിട്ടത്. നമ്മുടെ മനസ്സ് കുരങ്ങന്മാരെ പോലെയാണെന്നാണ് പറയുക. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കും, ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഒരുപാട് രീതിയിൽ കണക്റ്റഡ് ആയിട്ടാണ് ഈ സിനിമയ്ക്ക് കിഷ്കിന്ദ കാണ്ഡം എന്ന് പേരിട്ടത്. ഇതിൻ്റെ സംവിധായകൻ, അതുപോലെ ഇതിൻ്റെ തിരക്കഥാകൃത്ത്, ഛായാഗ്രാഹകൻ, അവരൊക്കെ ആരാണ്? അവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തിയാൽ നമുക്ക് മറ്റുള്ള ഒന്ന് രണ്ട് കാര്യം കൂടി ചോദിക്കാം. എസ് കെ, ഇത് ഞാൻ ഇതിനു മുന്നേ ഒരു 5 വർഷങ്ങൾക്ക് മുന്നേ കക്ഷി അമ്മിണിപ്പിള്ള എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. ആ സിനിമ റിലീസായതിനു ശേഷം, അതായത് OTTയിലും ഓൺലൈനിലും വന്നതിന് ശേഷമാണ് ആ സിനിമയ്ക്ക് ഗംഭീര അഭിപ്രായങ്ങൾ വരികയും ആളുകൾ ആ സിനിമയെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തത്. ബേസിൽ അഭിനയിച്ച ഒരു ഒരു എന്താ പറയുക, ഒരു ഒരു ഡാൻസ് നമ്പർ, ഒരു സോങ് ഉണ്ട്. ആ സോങ് റിലീസായതിനു ശേഷമാണ് ആ സിനിമയെപ്പറ്റി ആളുകൾ ശ്രദ്ധിച്ചത്. ആ സിനിമയുടെ തന്നെ സിനിമാറ്റോഗ്രാഫി ഛായാഗ്രഹണം ചെയ്ത ബാഹുൽ രമേശാണ് ഈ സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നതും ക്യാമറ ചെയ്തിരിക്കുന്നതും. അപ്പോൾ കക്ഷി അമ്മിണിപ്പിള്ള കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് ശേഷമാണ് എസ് കെ എൻ ഇവർ ഈ സിനിമയെപ്പറ്റി, അല്ലെങ്കിൽ ഈ സിനിമ സംഭവിച്ചത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ളൊരു വിജയത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനിലായിരുന്നു കഴിഞ്ഞ 5 വർഷം അവർ. ആദ്യത്തെ സിനിമയ്ക്ക് സംഭവിച്ചതുപോലെ മികച്ച അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടും തിയേറ്ററിൽ ശ്രദ്ധ നേടാതിരിക്കുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ വളരെ വാശിയോടുകൂടി തന്നെയാണ് ഈ സിനിമ ചെയ്തത്. അതിൻ്റെ റിസൾട്ടും അങ്ങനെ തന്നെയാണ്. ഒരാൾ പോലും നെഗറ്റീവ് പറയാത്തൊരു സിനിമ എന്ന് പറയുന്നത് വളരെ അപൂർവമായി സംഭവിക്കുന്നതാണ്. മലയാള സിനിമ ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് ഇത്രയും വലിയൊരു വിജയം സംഭവിക്കുകയും ഓണ ആഘോഷങ്ങളുടെ ഭാഗമായി ആളുകൾ തിയേറ്ററിലേക്ക് വന്ന് ഈ സിനിമ കാണാൻ അവരുടെ നമ്പർ 1 ചോയ്സ് ആയിട്ട് തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും എനിക്ക് ആ രണ്ടുപേരെ, ബാഹുലിനെയും ഡിഞ്ചിത്തിനെയും, ഇതിൻ്റെ സംവിധായകനെയും ഛായാഗ്രഹകനുമായ തിരക്കഥാകൃത്തിനെയുമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഓക്കെ, ഇപ്പോൾ എനിക്കൊന്ന് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യാത്തൊരവസ്ഥയായോ? ഉറപ്പായിട്ടും എസ് കെ, അത് ഇന്നലെ ഉത്രാട പാച്ചിൽ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയ ദിവസമായിരുന്നു റിലീസായി ഈ സിനിമയ്ക്ക് അഭിപ്രായം വന്ന് തുടങ്ങി. എനിക്ക് ശരിക്കും നമ്മളൊരു നല്ല സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പ്രേക്ഷകരിൽ നിന്നുള്ള വളരെ ജെനുവിൻ ആയിട്ടുള്ള റെസ്പോൺസ് നേരിട്ട് അറിയുക എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഏതൊരു നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുകയും ഒരുപാട് പ്രേക്ഷകരായിട്ട് നേരിട്ട് കാണുകയും ഈ സിനിമയെപ്പറ്റിയും സിനിമയിൽ അഭിനയിച്ചതിനെ പറ്റിയും ആളുകൾ പറയുന്നത് നേരിട്ട് കേട്ട് സന്തോഷിച്ച് ഏറ്റവും വലിയ എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ വെളുപ്പിനാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിയത്, വീട്ടിലാണുള്ളത്. തിരുവോണത്തിന് വീട്ടിലാഘോഷിക്കണം എന്നുള്ളതാണ് ഇപ്പം 24-ൻ്റെ പ്രേക്ഷകരുടെ വീടുകളിലേക്ക് വരെ ഞാൻ എത്തി ഈ സന്തോഷമായിട്ട്. അതല്ലേ എസ് കെ എൻ ഏറ്റവും വലിയ സന്തോഷം. ഇവിടെ ആസിഫ് അലി ഇവിടെ ഉണ്ടല്ലോ, കുറച്ച് പെൺപുലികളുണ്ട്. അപ്പം അവരുടെ ശബ്ദം കേൾക്കുമ്പം ആസിഫ് അലിയുടെ ചെറുപ്പ് ഒന്ന് തിളയ്ക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ അവരിൽ ഒരാൾ ഒരു ചോദ്യം ചോദിക്കും. കൃഷ്ണ, എന്തോ ഇന്നലെ രാത്രി മുഴുവൻ കൃഷ്ണ ആലോചിച്ച് കിടക്കുകയായിരുന്നു, ആസിഫ് അലിയോട് ഒരു ചോദ്യം ചോദിക്കണമല്ലോ.
ചോദിച്ചോളൂ. ആസിഫ്, വളരെ സന്തോഷം. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു നല്ല സിനിമയുടെ ഭാഗമാവുന്നു. ആലോചിച്ചിരുന്ന് ചിരിക്കുകയല്ലേ? അപ്പോ സന്തോഷത്തിലാണെന്ന് മനസ്സിലായി. കുടുംബത്തോടൊപ്പം ഓണം, നല്ല സിനിമ, മൊത്തത്തിൽ സന്തോഷമുള്ള അവസ്ഥ. മാത്രമല്ല, ആസിഫിനെ ജനങ്ങള് ഈ സിനിമയ്ക്കുപരിയായി ആസിഫിന്റെ നിലപാടുകൾ കൊണ്ടുകൂടെ നെഞ്ചോട് ചേർക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഞങ്ങൾക്കും സന്തോഷമുണ്ട് അക്കാര്യത്തിൽ. താങ്ക് യു സോ മച്ച് ക്രിസ്റ്റീന. ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓണമാണ്. എൻ്റെ മുഖത്തുള്ള സന്തോഷം അതാണ്. ഇപ്പം നമുക്ക് ഞാൻ ചോദിക്കുന്നത് ഭയങ്കര കൂടുതലായി പോവുക ഈ അവസരത്തിൽ ചോദിക്കാവുന്നൊന്നും എനിക്കറിയില്ല. അടുത്ത ഓണത്തിന് ഞങ്ങൾക്ക് എസ് കെ എന്നിനെ ഒരു മാവേലിയുടെ വേഷത്തിൽ കാണാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ഈ ഓണത്തിന് വെക്കുന്നത്. എന്തായാലും ആസിഫലിയുടെ കിഷ്കിന്ധ കാണ്ഡം ഇങ്ങനെ ഹിറ്റായി പറയുന്ന ഓണ ദിവസം ഒരു ആവശ്യമില്ലേ, അടുത്ത തിരുവോണ നാളിൽ ഞാൻ മഹാബലിയായി ഇറങ്ങും. ഓക്കെ, അപ്പൊ ചോദിക്കാം. ഞാനും സഹപ്രവർത്തകരായിരുന്നു. എവിടെ എവിടെ? അത് ഞങ്ങൾ ഒരു ചാനലിൽ ഒരുമിച്ച് ചോദിക്കൂ. ആസിഫലി വിജയകുമാർ ഞെട്ടിച്ചു ഞങ്ങളെ കേട്ടോ. ഇവിടത്തെ പ്രധാന പാചകക്കാരനാ വിജയകുമാർ. വിജയകുമാർ ഇപ്പോ ആസിഫലി നിങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്ഷീണം ആസിഫലിക്ക് കിട്ടിയിട്ടുണ്ട്. ആസിഫലി, ഞാൻ പെട്ടെന്ന് ഓർക്കുമായിരുന്നു നമ്മൾ ഇന്ത്യ വിഷനിൽ ഒരുമിച്ച് ഉണ്ടായിരുന്ന ആ സമയങ്ങൾ. അപ്പൊ അഞ്ചാമത്തെ നില, ടുട്ടു സ്റ്റവറിന്റെ അഞ്ചാമത്തെ നിലയിൽ ബ്യൂറോയുടെ സമീപത്ത് നിങ്ങൾ വരിക, പത്രം വായിച്ചിരിക്കുക, അർച്ചന കവിയും താങ്കളും ഒരുമിച്ച് വരുന്നു. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ച് ചായ കുടിക്കാൻ പോകുന്നു അവിടെ. നമ്മൾ ആ കാലമൊക്കെ ഞാനിങ്ങനെ, നിങ്ങൾ എത്ര വലിയ എന്താണ് നിങ്ങളുടെ സിനിമകൾ വിജയിക്കുമ്പോൾ വ്യക്തിപരമായി എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ കാണാറുണ്ട് എങ്കിൽ പോലും ഞാൻ ആ നല്ല കാലം താങ്കൾ ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന കാലം ഓർക്കുകയായിരുന്നു. വിജയകുമാർ ഇതിനിടയ്ക്ക് പറഞ്ഞു വെക്കുന്നത് അസിഫ് അലിയുടെ പ്രായമുള്ളൂ വിജയകുമാറിനെന്നും കൂടിയാണ് പറഞ്ഞു. അതായത് മാവേലിയെ ചവിട്ടിത്താത്തി ഒരു വാമനന്റെ വലിപ്പമുള്ള ആളാണ് വിജയേട്ടൻ എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഞാൻ പറയാതെ തന്നെ എസ് കെ എന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ 24 എല്ലാ പ്രേക്ഷകർക്കും അറിയാമെന്ന് തോന്നുന്നു. അദ്ദേഹം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ചാനലിൽ ഒറ്റയ്ക്ക് ഷോൾഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഫേർട്ട് എന്താണെന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരു ഒരു വാമനന്റെ വലിപ്പത്തിൽ നിന്നൊരു മാവേലിയെ ചവിട്ടിത്താത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ് എസ് കെ എൻ. അപ്പോൾ വളരെ സൂക്ഷിക്കുക ഈ ഓണത്തിൽ. ആസിഫലി, നമുക്കിനിയിപ്പോൾ ഒരു ചെറിയ കാര്യം നമുക്ക് വേണ്ടി ചെയ്തു തരാനുണ്ട്. നമ്മൾ ഇന്നു മുതലേ ഇടതടവില്ലാതെ ബ്രേക്കില്ലാതെ ഫ്ലവേഴ്സ് ടി വി യൂട്യൂബിൽ നമ്മൾ ലൈവായി കാണിച്ചു തുടങ്ങുകയാണ്. അതൊരു പേ ചാനലായിട്ട് തന്നെയാണ് പോകുന്നത്. യൂട്യൂബ് ഫ്ലവേഴ്സ് ഒരു പേ ടി വിയാണ്. അപ്പോൾ ഇത് ഒരുപക്ഷേ ഒരുപാട് കാലമായി നമ്മുടെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന കാര്യമാണ്. കാര്യം കേബിളുകളും സാറ്റലൈറ്റുകളും ചെന്നെത്തിയിട്ടില്ലാത്ത കുറേ പ്രദേശങ്ങളിൽ ഇപ്പോഴും മലയാളികളുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്രൂണയല്ല, താൻസാനിയല്ല, മറ്റു ചില ഓണം കേറ മൂലകളിലൊക്കെ തന്നെ യൂട്യൂബ് വഴി ഇനി ഫ്ലവേഴ്സ് ടി വി കിട്ടി തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ കിഷ്കിന്ധ കാണ്ഡമൊക്കെ വിജയിച്ചു നിൽക്കുന്ന ഈ വേളയിൽ, സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യാത്ത ഈ ഘട്ടത്തിൽ താങ്കൾ തന്നെ അത് ഉദ്ഘാടനം ചെയ്യണം. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു, ഫ്ലവേഴ്സ് ടി വിയുടെ യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അനന്തര കർമ്മങ്ങൾ ഇവിടെ നടക്കും. അതോടൊപ്പം താങ്കൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്കളോട് ആ പ്രോമിസ് ഒരിക്കൽ കൂടി പറയുന്നു, അടുത്ത തിരുവോണത്തിന് ഞാൻ മഹാബലിയാകും. ഉറപ്പാണല്ലേ? അത് ഉറപ്പാണ്. ഓണാശംസകൾ. അപ്പോൾ എസ് കെ, ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഫ്ലവേഴ്സ് ടി വിയുടെ ഈ യൂട്യൂബ് ചാനൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയതാണ്, ന്യൂസ് 24/100 ന്യൂസോടുകൂടിയാണ് എൻ്റെ ഒരു ദിവസം എപ്പോഴും തുടങ്ങുന്നത്. അപ്പോൾ അത് ഞാൻ അധികവും യൂട്യൂബിൽ തന്നെയാണ് അത് കാണുന്നത് ലൈവായിട്ട്. അപ്പം ഇനി ഫ്ലവേഴ്സ് ചാനലും ഇനി യൂട്യൂബിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ലോകത്തെവിടെയുള്ള മലയാളികൾക്കും ഒരു എന്താ പറയുക, ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ ഏറ്റവും ഈസി ആക്സസബിളായി യൂട്യൂബിലൂടെ ഇനി കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് സമർപ്പിക്കുന്ന ഒരു വലിയ കടമ എന്നെ ഏൽപ്പിച്ച 24 ന്യൂസിന് ഒരുപാട് ഒരുപാട് നന്ദി. മലയാളി പ്രേക്ഷകരായിട്ട് ഏറ്റവും കൂടുതൽ, ഏറ്റവും പെട്ടെന്ന്, ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് ഇനി ഇടപഴകാൻ പറ്റട്ടെ, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇടപഴകാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും 24-ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകളും. ഹാപ്പി ഓണം, തിരുവോണാശംസകൾ ആസിഫ് അലിക്ക് നേരുന്നു. ആസിഫ് അലി വളരെ അല്ലേ, നമുക്കിടയിൽ ജീവിക്കുന്ന ഒരാൾ, മലയാളത്തിലെ വലിയ സ്ക്രീനിൽ വിജയകുമാറിൻ്റെയൊക്കെ അല്ലെ സഹപ്രവർത്തകനായിരുന്ന ഒരാൾ കത്തി പടരുന്നു. അപ്പോൾ പടരട്ടെ ഈ ഓണക്കാലത്തും,
ഓണം കഴിഞ്ഞാലും ഈ കിഷ്കിന്ധാകാന്ഡം വലിയ വിജയമാക്കാൻ പ്രേക്ഷകർ നീക്കുക.